മുജാഹിദികളെ ബിദഅികൾ എന്ന് പറയുന്നത് ഈ നബിദിനം പോലുള്ള സംഗതി നമ്മൾ കഴിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഞങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്, കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല കഴിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടെന്നറിയോ, ഇതൊരു ദീനായിട്ടല്ലേ ചെയ്യുന്നത്, മതപരമായ ആചാരമായിട്ടല്ലേ ചെയ്യുന്നത്, മതപരമായ കാര്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് തെളിവ് വേണം. നമ്മൾ പള്ളിയിൽ കയറിയ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, അതിലിപ്പോ മുജാഹിദോ സമസ്തയോ വ്യത്യാസമില്ലല്ലോ. പള്ളിയിൽ കയറിയ രണ്ട് റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ് നിർവഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? പള്ളിയല്ലേ കിടക്കട്ടെന്ന് കരുതിയിട്ടല്ല, മറിച്ച് അതിന് തെളിവുണ്ട്, ദലീലുണ്ട്. എന്നാൽ ഷിയാക്കളുടെ ബാങ്ക് ഉണ്ട്, ചില ഷിയാക്കളുടെ ബാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞിട്ട് ചില ഷിയാക്കൾ പറയും അഷ്ഹദു അന്ന അലിയ വലിയുല്ലാ, അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വലിയാണെന്ന് ഞാൻ സാക്ഷിയാൻ. അലി റളിയല്ലാഹു അല്ലാഹുവിന്റെ വലിയല്ലേ, അത് തർക്കമില്ലല്ലോ. പക്ഷേ നമ്മൾ ആരും ഇവിടെ മുജാഹിദോ സമസ്തയോ ഒന്നും ചെയ്യാറില്ല, ഇത് പറയാറില്ല. നമ്മളെ വിശ്വാസം എന്താ, അലി റളിയല്ലാഹു അൻഹു വലിയാണെന്ന് തന്നെയാണ്. പക്ഷെ ബാങ്കിൽ എന്താ നമ്മൾ പറയാത്തത്? അങ്ങനെ ബാങ്കിൽ പറയാൻ ദലീല് ഇല്ല. തഹിയ്യത്തുൽ മസ്ജിദ് ദലീൽ ഉള്ളതുപോലെ ബാങ്കിൽ അഷ്ഹദു അന്ന അലിയം വലിയുള്ള എന്ന് പറയാൻ ദലീല് ഇല്ല. അപ്പൊ ദീനാണ് തെളിവ് വേണം, ദീനാണ് തെളിവ് വേണം. എന്നാൽ ദുനിയാവിന്റെ വിഷയം മുആമലാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലോ അതിന് വിരോധിക്കപ്പെട്ടിട്ടില്ലേ ചെയ്യാം. ഇപ്പൊ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള വാഹനം എന്തൊക്കെയാണ് അവർ യാത്ര ചെയ്തത്? ഒട്ടകം, കുതിര, അതുപോലെ തന്നെ കഴുത, അങ്ങനെയുള്ള സാധനങ്ങളല്ലേ. ഈ ജീവികളൊക്കെ ഒന്നും ഉണ്ടല്ലോ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലം ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ട്രെയിനിൽ പോയിട്ടുണ്ടോ? ഇല്ല, അന്നതില്ല. എന്നാൽ എന്തേ ഇതൊരാൾ വന്നിട്ട് വിദേഹത്തെന്ന് പറയാൻ പറ്റും? ഇല്ല. കണ്ട, അത് ദീനല്ല, നമ്മുടെ ദുന്യവിയായ വിഷയമാണ്, മുആമലാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ വിരോധിക്കപ്പെട്ടില്ലേ ചെയ്യാം. പക്ഷെ ഏത് വാഹനത്തിലാണെങ്കിലും വാഹനത്തിൽ കയറുന്ന പ്രാർത്ഥന ചൊല്ലണം, അതവിടെ ഉണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നബിദിനാഘോഷം എന്നത് ഒരു ദീനീയായ കാര്യമായിട്ടല്ലേ ചെയ്യുന്നത്? അതെ. ആണെങ്കിൽ ഈ പറഞ്ഞ തഹയ്യത്തുൽ മസ്ജിദ് തെളിവുള്ളതുപോലെ ഇതിനും തെളിവ് വേണ്ടേ? ഈ ചോദ്യം ന്യായമല്ലേ? തെളിവുണ്ടോ, തെളിവുണ്ടോ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം ചോദിച്ചിട്ട് മാനമര്യാദക്ക് ഒരു തെളിവും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി നടത്തിയോ, സ്വഹാബത്ത് നടത്തിയോ, ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കപ്പുറം ഈ പ്രോഗ്രാം നടത്തിയപ്പോ അതിലെങ്കിലും തെളിവ് പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനം കഴിച്ചത് ഇതാ തെളിവ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി കഴിച്ചു, സ്വഹാബത്ത് കഴിച്ചു, ഇതാ തെളിവ്, ഖുർആനിൽ ഇതാ ആയത്ത്, ഇതാ ഹദീസ്. ഒരൊറ്റ തെളിവ് ഉദ്ധരിച്ചിട്ടില്ല, ഇല്ല. എന്തുകൊണ്ട്? തെളിവില്ലാത്തത് കൊണ്ടാണ്. ഒന്ന് ഉറപ്പിച്ചോളൂ, ഈ ശബ്ദം കേൾക്കുന്ന മുജാഹിദുകളല്ലാത്ത സഹോദരങ്ങളോട് സ്നേഹത്തോടെ പറയാണ്, റബീഉൽ അവ്വൽ തുടക്കത്തിലാണ് ഉള്ളത്, പലരും അതിന് ഒരുങ്ങി നിൽക്കുകയാണ്. ആലോചിച്ചോളൂ ശരിക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനൊരു കാര്യം ദീനായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഞങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ വേണ്ടേ? തർക്കമില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല ഏതുവരെ തന്റെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അവന് പ്രിയപ്പെട്ടവനാകുന്നതുവരെ ഒരാളും നിങ്ങളിൽ വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്കിൽ അത് നെഞ്ചിലേറ്റിക്കൊണ്ട്, സമാനമായ മറ്റ് ഹദീസുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട്, ഈ ആശയമുള്ള ഖുർആനിക വചനം നെഞ്ചിലേറ്റിക്കൊണ്ട് മുജാഹിദുകൾ പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഇണകളെക്കാൾ, സഹോദരങ്ങളെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു. ഇനി അവിടുത്തെ പേര് സ്വലാത്തുണ്ടോ? ഒരു തർക്കവുമില്ല, അവിടുത്തെ പേര് സ്വലാത്തുണ്ട്, അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, മൻ സ്വല്ല അലയ്യ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ,
ആരെങ്കിലും എന്റെ മേൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞങ്ങൾ എതിർത്തിട്ടില്ല, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഈ സ്വലാത്ത് ചൊല്ലുന്ന ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന ഞങ്ങൾ എന്തേ സഹോദരങ്ങളെ നബിദിനം കഴിക്കാത്തത്? ഇനിയെങ്കിലും ആലോചിക്ക്, എന്തേ കഴിക്കാത്തത്? സ്വലാത്ത് ചൊല്ലാൻ തെളിവുണ്ട് കൂട്ടരെ, അവിടുത്തെ സ്നേഹിക്കാൻ, അത്രമാത്രം സ്നേഹിക്കാൻ തെളിവുണ്ട് പ്രിയമുള്ളവരെ. ആ തെളിവുള്ള വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കഴിക്കാൻ, ഈ റബീഉൽ അവ്വൽ മാസം മറ്റു മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു മാസമാണ്, അല്ലെങ്കിൽ പുണ്യ റബീഉആണ്. ഇവിടെ നടന്ന പ്രസംഗത്തിലും ഒരു ഉസ്താദ് പറഞ്ഞു, പുണ്യ റബീഉ. ഈ പുണ്യം എവിടെ നിന്ന് കിട്ടി? പുണ്യ റമദാൻ തെളിവുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ പോലെ ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്, റമദാൻ പുണ്യമാസമാണെന്ന്. എന്നാൽ ഈ റബീഉൽ മാസം മറ്റു മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് എന്നുള്ളതിന് എന്ത് രേഖയാണുള്ളത്? ഒരു രേഖയും ഇല്ല, ഒരു രേഖയുമില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം വല്ല തെളിവും ഇതിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു തെളിവും മാനമര്യാദക്കാരും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഒന്നാലോചിച്ചാലും മതി, ഞാൻ പറഞ്ഞല്ലോ റബീഉൽ അവ്വൽ തുടക്കത്തിലാണ്. പലരും മുജാഹിദില്ലാത്ത ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല സഹോദരങ്ങളും ഇക്കൊല്ലത്ത് റബീഉൽ അവ്വൽ കഴിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരായിരിക്കും. സ്നേഹത്തോടെ പറയട്ടെ, നടത്തുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും, അതിന് പിരിവ് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ടോ? ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കും, അറിയുന്ന ഉസ്താദുമാരോട് ചോദിക്കും, സുഹൈബത്തിൽ ആരെങ്കിലും ചെയ്തോ? അവിടുത്തെ ഭാര്യ റസൂലുള്ളാഹിയുടെ ഭാര്യമാർ നടത്തിയോ? 4 ഖലീഫമാർ നടത്തിയോ? അവരുൾപ്പെടെയുള്ള അൽ അഷ്റത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന അവർ നടത്തിയോ? താബിഈകൾ നടത്തിയോ? ഹിജ്റ 300 മുമ്പ് ഈ മുസ്ലിം ഉമ്മത്തിന് ഈ പരിപാടി പരിചയമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കാത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾ ആഘോഷിക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം. ഞങ്ങൾ അവിടുത്തെ സ്നേഹിക്കുന്നുണ്ടല്ലോ, പറഞ്ഞല്ലോ അവിടുത്തെ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ, ആ ഞങ്ങൾ എന്താ ഇത് കഴിക്കാതെ ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനർത്ഥം പറഞ്ഞല്ലോ സ്നേഹമില്ല എന്നല്ല. സ്വഹാബത്തെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ നബിദിനം കഴിച്ചിട്ടില്ല. ഒരു അൻസ്വാരിയായ സ്വഹാബി നോക്കൂ നിങ്ങള്, അവിടുന്ന് ഒരിക്കൽ റസൂലുള്ളാഹി അരികിൽ വരുന്നുണ്ട്, വല്ലാത്ത വിവരണ മുഖത്തോടെ, സങ്കടമുണ്ട് മുഖത്ത്, മനസ്സിൽ അതിനടയാള മുഖത്തുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, മാലി അറാക മഹ്സൂന, എന്തേ പറ്റി? അദ്ദേഹം പറഞ്ഞത്, റസൂലെ, വീട്ടിലാകുമ്പോ അങ്ങയെ കാണുന്ന ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ, അപ്പൊ ഇവിടെ വരും, വന്നിട്ട് അങ്ങയെ കാണും, സലാം പറയും, അങ്ങ് മടക്കും, സന്തോഷത്തോടെ തിരിച്ചു പോകും. പക്ഷെ ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ചു, നമ്മളൊക്കെ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് സ്വർഗത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾ അമ്പിയാക്ക് മടക്കൂടെ ഉന്നത ദർജയിലാവൂലേ, ഈ കാണുന്ന പോലെ അവിടുന്ന് കാണാൻ പറ്റുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ. ആ സ്നേഹത്തിന്റെ ഊക്കു നോക്കണേ. റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല, ഇദ്ദേഹം പിരിഞ്ഞു പോയി. പിന്നെ ആയത്തിറങ്ങി സൂറത്തുൻ നിസാ ആയത്ത്, വമൻ യുത്ഇല്ലാഹ വറസൂല فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا الله ونعيم പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നുവോ ആ ആളുകൾ സ്വർഗ്ഗത്തിൽ അംബിയാക്കളുടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ സിദ്ദീഖുകളുടെ കൂടെ ആയിരിക്കും. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബിയെ വിട്ടിട്ട് റസൂലുള്ളാഹി അലൈഹി അറിയിച്ചു കൊടുത്തു, അപ്പോഴാണ് ഇദ്ദേഹത്തിന് ആശ്വാസമായത്. അത്ര സ്നേഹിച്ച സ്വഹാബിമാർ, ഒരൊറ്റ സ്വഹാബിയെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുത്തെ റസൂലുള്ളാഹി അലൈഹി വസല്ലം ജന്മദിനമാണ് എന്ന് മനസ്സിലാക്കി, മാസമാണെന്ന് മനസ്സിലാക്കി, മറ്റു മാസത്തിലില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, അസിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ഇല്ല. ഞങ്ങൾ പറയുന്നു, ഒരു കാരക്കച്ചുള കൊടുത്തുകൊണ്ടുള്ള ഒരു തെളിവുണ്ടെങ്കിൽ, ആ ഒരു അസിൽ ഉണ്ടെങ്കിൽ, ആ അസിൽ വെച്ചിട്ട് നമുക്കാണ് ബിരിയാണി വെച്ച് കൊടുക്കുക, നെയ്ച്ചോറച്ചു കൊടുക്കുക. പക്ഷേ അസിൽ ഇല്ല എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ഈ ബിദ്അത്ത് ആഘോഷിക്കാൻ നിൽക്കുന്ന സഹോദരങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, അതിന് പിന്തിരിയുകയും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ, ഈ സന്ദേശം എത്തിക്കുക, ആ ബാധ്യത നിർവഹണമാണ് മുജാഹിദികൾ നടത്തുന്നത്. പ്രിയമുള്ളവരെ, ബിദ്അത്ത് ചെയ്താൽ പരലോകത്ത്
ഹൗദുൽ കൗസർ അരികന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആട്ടി ഓടിക്കും, സുഹഖൻ സുഹഖ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഞാൻ പഠിപ്പിച്ച മതത്തിൽ മാറ്റമുണ്ടാക്കിയ ആളുകൾക്ക് വിദൂരം വിദൂരം കടന്നുപോ പുറത്തെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുമ്പോ ഒരു മനുഷ്യനും ഒരു നേതാവും ഒരു ഉസ്താദും രക്ഷപ്പെടുത്താൻ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം ബഹുമാന്യ സഹോദരങ്ങളെ. അവസാനിപ്പിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കാനും ആ ഹഖ് അനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.